നമസ്കാരം. ഇവിടെ ഇപ്പോൾ ചേട്ട കളയുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ട കളയുന്നത് ഈ മിഥുനമാസ അവസാന ദിവസം കർക്കിടമാസം ഒന്നാം തീയതിയിൽ അതിൻ്റെ തലേ ദിവസം കർക്കിടമാസത്തിൻ്റെ തലേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇതിനകത്ത് വെക്കുന്ന ഇതാണ് ചേട്ട ചട്ടി എന്ന് പറയുന്നത്. ഇതാണ് ചട്ടിയോ മുറോ ഇതായിരിക്കും കൂടിയിലായിരിക്കും ചിലപ്പോൾ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതിനകത്ത് നമ്മൾ ഒരു ഭക്തി ഉണ്ടാകും, ഞാൻ പറഞ്ഞതുപോലെ ഈ ഈളുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഇലകളും ചപ്പുകളും ഉണ്ടാവും, ഒരു ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടാവും, അതേപോലെ എന്താണ് ഒരു റബ്ബറോ അങ്ങനത്തെ വേറൊരു കഷ്ണം ഉണ്ടാവും. എന്താ ഒരു നനച്ച തിരുനൂലുണ്ട്. ഇതാ ഇതിൽ കൊളുത്തിയതിന് ശേഷമാണ് ഇതിനകത്ത് വെക്കുക. എന്താ ഇങ്ങനെ ഇതെങ്ങനെ കൊളുത്തും. ഇത് കത്തിച്ചത് കുട്ടികളുടെ വക ബഹളങ്ങളും ഇതൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഇനി കാരണം എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടുള്ള കളിയായിരിക്കുന്നത്. ഇതിലാണ് നമ്മളിൻ്റെ ഒരു വിശ്വാസം. അതായത് മൂദേവിയെ പുറന്തള്ളി ശ്രീദേവിയെ കുടിയിരുത്തുന്ന ആ ഒരു ചടങ്ങ് അതാണ്. ഇനി മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു. ഇനി ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി പറഞ്ഞു പോവാണ് അറ്റം വരെ. ഇനിയിപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു പോകും ശിവോദിവ മൂദൈവ. എന്താ ഇവരിനി ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവാ. നമ്മളിനി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതിനെ മുഴുവനായിട്ടും ഒഴിച്ച് കളയും. പക്ഷെ അവിടെ കൊണ്ടുപോയി എറിഞ്ഞ് ആ ചട്ടിയോട് കൂടെ എറിഞ്ഞ് പൊട്ടിക്കും അവിടെ ചെന്നിട്ട്. ഇതാണ് ഇതാണ് ചേട്ട കളയലെന്ന സംഭവം. ഇവിടെ നിന്ന് ഇനി നിറച്ചു ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സെക്ഷനിലൂടെ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കും. അത് ആ ഒരു ഇതിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന അവർ പോയ അവർ അവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, അധികം ആരും കാല് ചവിട്ടാത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് ഇവർ ഇത് ഇട്ടിട്ടാണ് വരിക. അതാ ആ ചേച്ചി അങ്ങനെ ആ വഴിയിലൂടെ അങ്ങനെ പോവും. പോയി അതിങ്ങനെ ഇട്ടിട്ട് വരും, അവിടെ ഇട്ടിട്ട് വരും, തിരിഞ്ഞു നോക്കാതെ വരും. ആ വിളക്കും കൊണ്ട് അവർ വരിക. ചേട്ട കളയുന്ന ഈ ആചാരങ്ങളൊക്കെ ടൗണിൽ കാണില്ല, നമ്മളുടെ ഈ ഒരു ഭാഗത്ത് മാത്രം കണ്ടുവരുന്നൊരു ഇതാണ്. നന്ദി, നമസ്കാരം.